ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കെ എം ജോർജച്ചൻ, ബിജു കെ തോമസ് അച്ഛൻ, മാർബസേലിയോസ് ദേറായുടെ സുപ്പീരിയറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് ഫിലിപ്പച്ചൻ, ശ്രീ കുരുട എം ജോർജ് സാർ, വന്യ വൈദികരെ ഇവിടെ നേരിട്ടും ഓൺലൈനിലുമായി ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരങ്ങളുമേ, സഭയ്ക്കും സമൂഹത്തിനും അതിമഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ളതായ മഹാപ്രതിഭയായിരുന്ന അഭിവന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ അനുസ്മരിക്കുകയും മറ്റൊരു പ്രതിഭയായി മലങ്കര സഭയുടെ സാരഥ്യം ഏറ്റെടുത്തിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മർത്തോമ മാത്യോസ് തൃതീയൻ കാതോലിക്ക ബാബ തിരുമേനിയെ അനുമോദിക്കുകയും ചെയ്യുകയാണല്ലോ സോബാന ഓർത്തഡോക്സ് അക്കാഡമിയുടെ ഈ സമ്മേളനത്തിൽ. ദൈവശാസ്ത്ര മേഖലയിലും പരിസ്ഥിതി ഓർത്തഡോക്സ് ആരാധനാ കാര്യത്തിലും നേതൃത്വ പാഠവത്തിലും ജീവകാരുണ്യ മേഖലയിലും തൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ളതായ നമ്മുടെ പുതിയ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ ബാബ തിരുമേനി കൽപ്പിച്ചതനുസരിച്ചാണ് നേരത്തെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങുന്നത്. അധികം താമസിയാതെ തന്നെ ബഹുമാനപ്പെട്ട ജോർജച്ചൻ ഓർപ്പിച്ചതുപോലെ തിരുമേനി വന്നു ചേരും. കോട്ടയത്തെ സെമിനാരിയിൽ ദൈവശാസ്ത്രത്തിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു തന്ന, ഞങ്ങളെ പഠിപ്പിച്ചതായ പരിശുദ്ധ ബാബ തിരുമേനിയുടെ അനുഗ്രഹ ആശീർവാദം തേടിക്കൊണ്ടാണ് ഞാനിപ്പോൾ അഭിവന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ചുള്ളതായ ഒരു ചെറു പങ്കുവെക്കലിന് ഇവിടെ ശ്രമിക്കുന്നത്. അഭിവന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ച് ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എം ജോർജച്ചൻ ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് ഞാനൊരു നിയോഗം ഏറ്റെടുത്തിരിക്കുന്നത്. അഭിവന്യ തിരുമേനിയെ കുറിച്ച്, ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ച് ഒരു 10-15 മിനിറ്റിൽ സംസാരിക്കുക എന്നുള്ളത് ദുഷ്കരമായ ഒരു കാര്യമാണ്. ഒരു തുമ്പി ഒരു വലിയ പറക്കല്ലെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ ആയിരിക്കും എൻ്റെ ഉദ്യമം. ദൈവകൃപയിൽ ആശ്രയിച്ച് ചുരുക്കം സമയത്തിൽ തിരുമേനിയുടെ ദർശന ചികിത്സയുടെ വർദ്ധിച്ചു വരുന്ന പ്രസക്തിയെക്കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഓർത്തഡോക്സ് സെമിനാരിയുടെ പ്രിൻസിപ്പാളും ഡൽഹി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്തയുമായിരുന്ന അഭിമന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ വഹിച്ച സ്ഥാനങ്ങളും ഉത്തരവാദിത്തങ്ങളും അത്ഭുതാവഹമാണല്ലോ. രവീന്ദ്രനാഥ ടാഗോറും ഡോക്ടർ എസ് രാധാകൃഷ്ണനും ഒക്കെ ചേർന്ന് ആരംഭിച്ചതായ ഇന്ത്യൻ ഫിലോസഫിക്കൽ കോൺഗ്രസിൻ്റെ ജനറൽ പ്രസിഡൻ്റായി, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രസിഡൻ്റായും ഒക്കെ അഭിവന്യ ഗ്രിഗോറിയോസ് തിരുമേനി സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത് അവയിൽ ചിലത് മാത്രമാണ്. 1979 US മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ 500 ശാസ്ത്രജ്ഞരും അത്ര തന്നെ സാമൂഹ്യ ശാസ്ത്രജ്ഞരും ദൈവശാസ്ത്രജ്ഞരും ചേർന്ന് ശാസ്ത്രത്തിൻ്റെയും മനുഷ്യരാശിയുടെയും ഭാവിയെ ലക്ഷ്യമിട്ട് നടത്തിയ സമ്മേളനത്തിൻ്റെ 5 ഒരുക്കത്തിനും അനേക ദിവസങ്ങളിലെ സമ്മേളനത്തിനും അഭിവന്യ ഗ്രിഗോറിയോസ് തിരുമേനിയാണ് അധ്യക്ഷനായി നേതൃത്വം കൊടുത്തത് എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്.
നീതി സമാധാനവും തന്നതായ ഒരു ലോകക്രമത്തിനായി നിരായുധീകരണത്തിനും ആരോഗ്യമുള്ള ഒരു പരിസ്ഥിതിക്കും മതസൗഹാർദ്ദത്തിനും ഒക്കെ തിരുവേണി നൽകിയ സംഭാവനകളെ ആദരിച്ച് തിരുവേണിക്ക് ലഭിച്ചതായ അവാർഡുകളും അംഗീകാരങ്ങളും എടുത്തു പറയാൻ ശ്രമിച്ചാൽ ഈ അനുസ്മരണ പ്രസംഗത്തിന് മുഴുവനായി ലഭ്യമായിട്ടുള്ളതായ 15 മിനിറ്റ് തന്നെ തികയുകയില്ല. മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രസിദ്ധ തത്വചിന്തകനായിരുന്ന ശ്രീ പി ഗോവിന്ദപിള്ള തിരുവേണിയെക്കുറിച്ച് എഴുതിയ ആ ഗ്രിഗോറിയോസിൻ്റെ മതവും മാർക്സിസവും എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഭകളുടെ സംയുക്ത നേതൃത്വത്തിൽ എത്തിച്ചേരാനും ക്രൈസ്തവ സഭകളുടെ എന്നല്ല ഇതര മതവിഭാഗങ്ങളുടെയും മതേതര വിഭാഗങ്ങളുടെയും ഗുരുവും വഴികാട്ടിയുമായി ഉയരാനും ആ ദക്ഷിണാശാലിക്ക് കഴിഞ്ഞു. മതവിജ്ഞാനിയെ മാത്രമല്ല, ചരിത്രം, സാമൂഹ്യ ശാസ്ത്രം, ദർശനം, പ്രകൃതിശാസ്ത്രം തുടങ്ങിയ വിജ്ഞാനത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ തൃക്കോണത്തറക്കാരൻ്റെ വിശ്വവിജയത്തിൻ്റെ സാഹസിക കഥ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിലെ തിളങ്ങുന്ന ഒരു അധ്യായമാണ്. 2018 ഏപ്രിൽ മാസത്തിലെ അവസാന സമയത്തെ ഇറങ്ങിയ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ടി പി രാജീവൻ ചെങ്ങോട്ടുമല എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച കവിതയിലെ ഏതാനും വരികൾ ഇങ്ങനെയാണ്: ലോകാരംഭത്തിൽ ദൈവത്തിനൊപ്പം നടന്നു വന്നതാണ് ഞാൻ. ഇവിടെ എത്തിയപ്പോൾ ഈ ഭൂമിക്കും നിങ്ങൾക്കും എന്നെ കാവൽ നിർത്തി ദൈവം പോയി. അന്നു മുതൽ നിൽക്കുന്ന നിൽപ്പാണിത്, കണ്ണടയ്ക്കാതെ തലചായ്ക്കാതെ ഉറങ്ങാതെ. ഈ കവി പറയുന്നത് പോലെ മനുഷ്യർക്കും ഭൂമിക്കും കാവലാളായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു എന്ന ബോധ്യത്തിൽ ഉണർവോടെ പ്രവർത്തിച്ച ശ്രേഷ്ഠ ഗുരുവായിരുന്നു മാർ ഗ്രിഗോറിയോസ്. ഉണർന്നിരിക്കുന്നവനെന്ന അർത്ഥമുള്ള ഗ്രിഗോറിയോസ് എന്ന നാമം അന്വർത്ഥമാക്കി 20-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദം വരെ ഉണർവോടെ ദർശന ചികിത്സ ലോകത്തിന് നടത്തിയ ഈ പിതാവ് നമുക്കൊക്കെ ഉണർവേകുകയാണ്. ലോകത്തിന്റെ മാനവീകരണത്തിന് ആയുള്ള അഭിമന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മിത്രാപൊലീത്തായുടെ ദർശന ചികിത്സയുടെ നാളോറും വർദ്ധിച്ചു വരുന്നതായ സാങ്കത്യത്തെ കുറിച്ചാണ് അല്പവും കൂടെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രസിദ്ധ യഹൂദ പണ്ഡിതൻ യുവാൽ നോവാ ഹരാരി തന്റെ സാപ്പിയൻസ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഭൂമുഖത്ത് ഒരു മൃഗമായി തുടങ്ങി ഇതിനെ അടക്കിവാണ് വിനാശകാരിയായ ഒരു ദൈവമായി പരിണമിച്ച മനുഷ്യനെ കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചിട്ട് അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വി ഹാവ് മാസ്റ്റേർഡ് അവർ സറൗണ്ടിങ്സ്, ഇൻക്രീസ്ഡ് ഫുഡ് പ്രൊഡക്ഷൻ, ബിൽറ്റ് സിറ്റീസ്, എസ്റ്റാബ്ലിഷ്ഡ് എംപയേഴ്സ് ആൻഡ് ക്രിയേറ്റഡ് ഫാർഫ്ലങ് ട്രേഡ് നെറ്റ്വർക്ക്സ്, ബട്ട് ഡിഡ് വി ഡിക്രീസ് ദി എമൗണ്ട് ഓഫ് സഫറിങ്സ് ഇൻ വേൾഡ്? ഇത് അഭിമന്യ ഗ്രിഗോറിയോസിൻ്റെ മനസ്സിലും നിറഞ്ഞു നിന്ന ഒരു ചോദ്യമായിട്ട് കരുതാം. തിരുമേനി യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ കരുണാമയനായ ദൈവത്തിന്റെ സാന്നിധ്യമായി തീരേണ്ട മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചാണ് രോഗാതുരമായ ലോകത്തിന് ഒരു ആരോഗ്യകരമായ ദർശന ചികിത്സ നടത്തുവാൻ ഇറങ്ങിയത്. എന്നാൽ പിതാവിന് അതിനുള്ളതായ അടിസ്ഥാന പ്രചോദനം യേശു തമ്പുരാന്റെ ദൈവരാജ്യത്തെ കുറിച്ചുള്ളതായ പഠിപ്പിക്കലും ദർശനവും തന്നെയായിരുന്നു. വ്യക്തിപരവും സാമൂഹ്യവുമായ തിന്മകൾ എന്നുള്ള മോചനവും ദൈവാരാധനയുടെ സന്തോഷവും ബാഹ്യ സമ്മർദ്ദങ്ങൾ കൂടാതെ ദൈവത്തെ പോലെ നന്മ ചെയ്യുന്നതുമെല്ലാമാണ് ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ വളർച്ചയിൽ പ്രകടമാകുന്നത് എന്ന് പറഞ്ഞ് മനുഷ്യ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നിസായിലെ പരിശുദ്ധ ഗ്രിഗോറിയോസിന്റെ ദൈവശാസ്ത്ര വെളിച്ചത്തിൽ ആഴമായ പഠിപ്പിക്കലാണല്ലോ അഭിമന്യ ഗ്രിഗോറിയോസിന് വേണ്ടി നടത്തിയത്. സുഖാസ്വാദനത്തിന് മൃഗത്തെക്കാളും അധികമായിട്ട് അടിമയാകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഉപഭോഗ സംസ്കാരം നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ പ്രബലമാകുന്ന കാഴ്ചയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മാനവീകരിക്കുന്ന അധികാരങ്ങളെയും ശിക്ഷണങ്ങളെയും വലിച്ചെറിഞ്ഞ് സ്വന്തം തോന്നലുകൾക്കനുസരിച്ച് ജീവിതം നയിക്കുന്നത് മാത്രമാണ് സ്വാതന്ത്ര്യം എന്ന ചിന്തയാൽ ഉണ്ടാകുന്ന അടിമത്വത്തിന്റെ ദുരന്തമുഖമാണിത്. മറ്റൊരു വശത്ത് അക്ഷരാർത്ഥത്തിൽ തന്നെ മനുഷ്യ സ്വാതന്ത്ര്യത്തെ മാനിക്കാതെ
मनुष्य दुरी भरण भीकत शक्ति पड़ा ई पश्चात अभिवन्य ग्रिगोरियस सेरमेनी स्वातंत्र दर्शन ऐसे प्रसक्त स्नेह नीति सोकते रूपप्पेड़ुत्तुवान परिश्रमिक्कुन्नतुम स्वंतम आत्मीय जीवते रूपप्पेड़ुत्तुन्नतिन्टे भागमाण चिंतयुम वळरे श्रद्ध आकर्षिक्कुन्नतान स्वातंत्र्यत्तोट बंधप्पेट्ट अधिकारत्ते कुरिच्चुम सविस्तर प्रतिपादिक्कुन्न ग्रिगोरियन दर्शनत्तिल विशुद्धियुम സ്നേഹവും ജ്ഞാനവും നീതിയും ഒക്കെ നിറഞ്ഞതാണ് അധികാരത്തിന്റെ യഥാർത്ഥ മാതൃക എന്നുള്ളത് പരിശുദ്ധരുടെ ജീവിതം അടിവരയിടുന്നതായ ഈ ധിക്കാരമില്ലാത്ത ക്രിസ്തു ശൈലിയിലുള്ള അധികാരം അനുസരണം എളുപ്പമാക്കുന്നുവെന്നും തിരുമേനി പഠിപ്പിക്കുന്നു എന്നാൽ പാശ്ചാത്യ സഭയിൽ യൂറോപ്പിൽ സഭ അതിന്റെ അധികാരം ദുരുപയോഗം ചെയ്തതുമൂലം സഭയ്ക്കും ദൈവത്തിനും വിരുദ്ധമായിട്ട് സെക്കുലറിസം തുടങ്ങിയതായ ചിന്തകൾ ശക്തിപ്പെടുകയും ഭൗതികവാദം യുക്തിപൂർവമായിരിക്കുന്ന ഭൗതികവാദമൊക്കെ കൂടുതൽ പ്രബലമാവുകയും സഭ തളരുകയും ചെയ്യുവാനായിട്ടിടയായതും അഭിവന്യ ഗ്രിഗോറിയോസ് സെരമേനി നന്നായി വിശകലനം ചെയ്യുന്നുണ്ട് മതതീവ്രവാദത്തിന്റെ ഇരുൾ അകറ്റി ലോക സമാധാന വെളിച്ചം വിതറുവാൻ തിരുമേനി വളരെ സമയം ചെലവിട്ടതാണല്ലോ വികലമായ രാഷ്ട്രീയം മതവികാരങ്ങളെ കൂട്ടുപിടിച്ച് വർഗീയത വളർത്തുന്നതിനെതിരെ ശക്തമായി പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ തിരുമേനി പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചു മതങ്ങളിലെ നന്മയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാനും വിവിധ തലങ്ങളിലെ മതാന്തര ചർച്ചകളിലൂടെ നീതിയും സമാധാനവും വളർത്തുവാനും ആവശ്യമായ രൂപരേഖയും ഈ ദർശനം വ്യക്തമാക്കുന്നു എന്നാൽ ഓരോ മതത്തിലും ഗാന്ധിജിമാരെ തമസ്കരിക്കുകയും ഗോഡ്സേമാരെ മഹത്വവൽക്കരിക്കുകയും ചെയ്ത് അതാത് മതത്തിന്റെ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കാനായിട്ടുള്ള പ്രവണത ശക്തി ആർജിക്കുന്നതായിട്ടാണ് നാം ഇന്ന് കാണുന്നത് തിരുമേനിയുടെ കാലത്തേക്കാളും അധികം സമൂഹ മാധ്യമങ്ങൾ ദുരുപയോഗപ്പെടുത്തി തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ച് വിവിധ സമുദായങ്ങൾ തമ്മിൽ വിദ്വേഷം വളർത്തുന്ന ഈ സത്യാന്തര സൈബർ യുഗത്തിൽ വർഗീയ വൈറസിനെതിരെയുള്ള ഗ്രിഗോറിയൻ ദർശന ചികിത്സയുടെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ് സാമൂഹ്യ നന്മയ്ക്ക് ഉള്ള പ്രവർത്തനങ്ങളും സാഹോദര്യവും ലക്ഷ്യമിടുന്ന ഇന്റർ റിലീജിയസ് ഫോറംസ് ഭരണകൂടങ്ങളുടെ ആശീർവാദത്തോടെ തന്നെ എല്ലായിടങ്ങളിലും രൂപപ്പെടേണ്ടതിന്റെ ആവശ്യകതയും ഈ ദർശനം എടുത്തു പറയും ഈ അടുത്തിടെ കേരളത്തിൽ ഉണ്ടായ നാർക്കോട്ടിക് പരാമർശത്തോട് ബന്ധപ്പെട്ടതായ ചർച്ചകൾ ഈ ചിന്തയെ കൂടുതൽ നീതീകരിക്കുന്നതും അതിനെ കൂടുതൽ ന്യായീകരിക്കുന്നതുമാണ് വിവിധ മതങ്ങൾ തമ്മിൽ എന്നതുപോലെ മതലോകവും മതരഹിത ലോകവും പൊതു നന്മയ്ക്കായി കൈകോർക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ദർശനമാണ് തിരുമേനിയുടേത് മത വിവേചനം ഇല്ലാതെ എല്ലാ മതങ്ങളെയും സമഭാവേന കാണുന്ന ഭരണകൂട നിലപാടുകളെയും മറ്റും കുറിക്കാനായിട്ട് സെക്കുലർ എന്ന് ഉപയോഗിക്കുന്നതിനെ അഭികാമ്യമായി തിരുമേനി കരുതുന്നു എന്നാൽ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായ ലോകം മാത്രമേ യഥാർത്ഥമായിട്ടുള്ളൂ എന്ന് കരുതുന്ന സെക്കുലറിസം എന്ന തത്വദർശനം സ്വീകാര്യമല്ലാത്തതായ ഒരു വീക്ഷണമാണ് ഗ്രിഗോറിയൻ ചിന്തയിൽ ഒരു മതത്തിന്റെ ലക്ഷണങ്ങളുള്ള മതവിരുദ്ധമായ ഭൗതികവാദത്തിനും അഥവാ സെക്കുലറിസത്തിനും മറ്റു മതങ്ങളോടൊപ്പം തിരുമേനിയുടെ വിശ്വനാഗരികതയുടെ ദർശനത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്നാൽ സർക്കാർ അങ്ങനെയുള്ള ഒരു ഭൗതികവാദത്തിന് മാത്രം മുൻതൂക്കം കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതാണെന്നും എടുത്തു പറയുന്നു മതങ്ങളും ശാസ്ത്രവും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം മനുഷ്യന്റെ നന്മയ്ക്കും ജീവന്റെ സംരക്ഷണത്തിനുമായി സഹകരിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ദർശനമാണിത് അതേസമയം ശാസ്ത്രീയ ഗവേഷണ മാർഗങ്ങളിലൂടെ മാത്രമേ സത്യം മനസ്സിലാക്കാൻ കഴിയൂ എന്ന അവകാശവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നതും വ്യക്തമാക്കുന്നു തിരുമേനി പ്രത്യയശാസ്ത്രങ്ങളുടെ നീതിക്കായുള്ള തൃഷ്ണയെ ആദരിക്കുമ്പോഴും
സാക്ഷാൽ ഇഎംഎസ്നെ പോലുള്ളവരോട് പോലും നേരിട്ട് നിരീശ്വരത്വം മാർക്സിസത്തിന് അനിവാര്യമായ ഘടകമല്ല എന്ന് പറഞ്ഞതും ഓർക്കും ആഗോള എക്യുമെനിക്കൽ അവബോധം ശക്തിപ്പെടുന്ന ലോകത്തെ വിദ്വേഷത്തിലും വിഭാഗീയതയിലും തടച്ചിടുന്ന സങ്കുചിത പ്രതിബദ്ധതകളിൽ നിന്ന് മോചനം നൽകുവാൻ പ്രചോദിപ്പിക്കുന്ന വിശ്വ നാഗരിക ദർശനം ജീർണിക്കുന്ന മതസമൂഹങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കുമുള്ള ചികിത്സാ നിർദ്ദേശമായിട്ടും നമുക്ക് കരുതാം വിശ്വാസികളുടെ പ്രത്യേക വിശ്വാസ മൂല്യ ബോധ്യങ്ങളോട് വിശ്വസ്തത നിലനിർത്തിക്കൊണ്ട് വേണം ഈ വിശാല ഐക്യ ദർശനത്തിൽ പങ്കുചേരേണ്ടതെന്ന് അഭിവന്യ ഗ്രിഗോറിയസ് തിരുമേനി പഠിപ്പിക്കുന്നു തിരുമേനി തന്നെ ക്രിസ്തീയ വിശ്വാസത്തോട് പ്രത്യേകിച്ച് അതിന്റെ ഓർത്തഡോക്സ് പാരമ്പര്യത്തോട് ആഴമായ പ്രതിബദ്ധത പുലർത്തിക്കൊണ്ടായിരുന്നല്ലോ പദസംവാദങ്ങളിലും ലോക സമാധാന ശ്രമങ്ങളിലും പങ്കുകാരനായത് തിരുമേനി പറയുന്നു ഐ എം ഡീപ്ലി കമ്മിറ്റഡ് ടു മൈ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ട്രഡീഷൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഐ എം ഓപ്പൺ ടു ഓൾ റിലീജിയൻസ് ആൻഡ് ഐഡിയോളജീസ് എവിടെ നന്മ കണ്ടാലും അത് ദൈവത്തിന്റെ സ്പർശനമാണ് സാന്നിധ്യമാണെന്ന് കണ്ടുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിൽ പങ്കുചേരാനും തിരുമേനി സദാ ജാഗരൂകനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ലവ്സ് ഫ്രീഡം എ ഗ്രാൻഡ് മിസ്റ്ററി എന്ന തന്റെ ആത്മകഥയിൽ താൻ മനസ്സിലാക്കിയിട്ടുള്ള ലോകോത്തര ഗുരുക്കന്മാരെക്കാൾ എല്ലാം ഉയർന്ന വ്യക്തിയാണ് തന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ നിസ്തുല പുത്രനായ ക്രിസ്തു എന്നും ക്രിസ്തുവാണ് എന്റെ സർവസ്വവും എന്നും തിരുമേനി പറയുന്നു ആദിമസഭയുടെ വിശ്വാസ പൈതൃകം ഉൾക്കൊണ്ട് തിരുമേനി അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾക്കും ആരാധനയ്ക്കും നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങളും അതിശ്രേഷ്ഠമാണല്ലോ ഇന്നത്തെ പോലെ പരിസ്ഥിതി ദൈവശാസ്ത്രമൊക്കെ വളർന്നു വികസിക്കുന്നതിന് 4-5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും മനുഷ്യരാശിയുടെയും ആരോഗ്യകരമായ ഭാവിയെ ഓർത്ത് തിരുവേനി നടത്തിയ പരിസ്ഥിതി ദൈവശാസ്ത്ര ചിന്തകളും ഓരോ നാൾ കഴിയുംതോറും കൂടുതൽ പ്രസക്തമായി വരികയാണ് ഈ വർഷം 2021 ഓഗസ്റ്റില് UN ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ റിപ്പോർട്ട് ആഗോള താപനം ഉണ്ടാക്കുന്ന ദുരിതങ്ങളെ കുറിച്ച് പൊതുവായി പറയുന്ന കൂട്ടത്തിൽ കേരളത്തെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പ്രവചന രൂപേണയുള്ള പരാമർശങ്ങൾ പലതും ഇപ്പോൾ തന്നെ യാഥാർത്ഥ്യമായി തുടങ്ങിയിരിക്കുന്നുവെന്ന് നാം മലയാളികൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണല്ലോ അടുത്ത ദിവസം മുതൽ സ്കോട്ട്ലൻഡിൽ ഗ്ലാസ്ഗോയിൽ ആരംഭിക്കുന്നതായ പരിസ്ഥിതി ഉച്ചകോടി വിജയകരമാകാൻ സഫലമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിൽ വ്യാപിച്ചിട്ടുള്ള പാശ്ചാത്യ ചികിത്സാ രീതിയുടെ പോരായ്മകളും താങ്ങാനാവാത്തതായ ചെലവും വർദ്ധിക്കുകയും ഹാനികരമായ പാർശ്വഫലങ്ങൾ കൂടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തിരുമേനി നടത്തിയ സമഗ്ര സ്വർഗത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലിന്റെ സാംഗത്യവും ഏറി വരികയാണ് തിരുമേനിയുടെ ഓർമ്മയുടെ സിൽവർ ജൂബിലിയോട് ബന്ധപ്പെട്ട് ഒരു വർഷത്തേക്കെങ്കിലും തിരുമേനിയുടെ എഴുത്തുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങൾ സഭയുടെ എല്ലാ ഇടവകകളിലും ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിലും സെമിനാറുകളിലും പഠനവും ചർച്ചയും ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സെമിനാരിയിൽ ഗുരുവും പ്രിൻസിപ്പാളും ആയി പരിചയപ്പെട്ടു തുടങ്ങിയ അഭിവന്യ ഓരോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി എന്ന മഹാചാര്യനെ ഞാൻ ഏറ്റവും അവസാനം അടുത്തു കാണുന്നത് 1996 നാഗപ്പൂർ സെമിനാരിയുടെ ഒരു ഗവണിംഗ് ബോർഡ് മീറ്റിംഗ് ഡൽഹിയിൽ നടക്കുമ്പോൾ രോഗഗ്രസ്തനായ തിരുമേനി വീൽ ചെയറിൽ ഇരുന്ന് അതിന് സംബന്ധിച്ചപ്പോഴാണ് പുരോഹിതന്റെ ഇമേജ് ഉപയോഗിച്ച് സഭ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് വിശുദ്ധിയും സ്നേഹവും സകല നന്മകളും ലോകത്തിലേക്ക് പ്രസരിപ്പിക്കുന്ന ദൈവത്തിന്റെ കൗദാശിക സാന്നിധ്യമെന്ന് തിരുമേനി പഠിപ്പിച്ചത് അന്ന് വീണ്ടും കേൾക്കുവാനായിട്ട് കഴിഞ്ഞു ഇതിനെ നമുക്ക് തുടരേണ്ടതായ ദൗത്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായി കണക്കാക്കുന്നു ഉറക്കമില്ലാത്ത ഉണർവുള്ളവന്റെ സാന്നിധ്യമായി ഉണർന്നിരുന്ന് സഫലമായ സാക്ഷ്യം നിർവഹിക്കുകയും നമ്മെ ഉണരാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത മാർ ഗ്രിഗോറിയോസ് എന്ന മഹാചാര്യന്റെ പാവന സ്മരണയ്ക്ക് മുമ്പാകെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണം അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു